പാല് തിളച്ചു. ഇനിയെല്ലാം മംഗളകരമായിരിക്കും ശാരദേ. പുറത്തെല്ലാവർക്കും കൊടുക്കണേ. ആ വാ മോളെ വാ. ഇന്നാ മോളെ ഇന്നടാ കൂട്ടാ. എല്ലാരും കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ആദ്യം പാല് കുടിക്കേ. ആ ഇവിടെ ഗോപാലിനിപ്പോ എത്തുമല്ലോ. ഇങ്ങനെ അവിടെ എന്തെടുക്കുക? പോയി നോക്കിയിട്ട് വന്നാലോ? ടി വി ഓടിക്കൊണ്ടിരിക്കുക. അച്ഛാ എങ്ങോട്ടാണ് അച്ഛാ പോണേ? അച്ഛൻ പോയിട്ട് ഇനി എപ്പോഴാ വരാ? അച്ഛാ എല്ലാരും പറയാ ഇനി അച്ഛൻ ഇങ്ങോട്ട് വരില്ലെന്ന്. എണീക്കടോ പോ. മതി മതി എണീക്കടേ. നടക്കൂ. അയ്യോ എന്റെ മക്കളെ വിട്ടിട്ട് പോവാ. ഇവരെ നോക്കാൻ ആരാണ്? പുതിയതായിട്ട് ഒരു വീടും കെട്ടി ഗൃഹപ്രവേശവും കഴിഞ്ഞിട്ട് ചേച്ചി ഭഗവാനെ എന്തൊക്കെയാണ് ഈ കാണുന്നത്? എന്തുപറ്റി? റേപ്പ് ആൻഡ് മർഡർ ആണോ? അല്ല സർ, കൊലപാതകം എന്നാ തോന്നുന്നു. ആസ് യൂഷ്വൽ. എന്തടോ സ്റ്റേഷനിലെ പുതിയ ലേഡി കോൺസ്റ്റബിളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. തനിക്കിപ്പോൾ സന്തോഷമായല്ലോ. കണ്ടറിയണം. വിളിച്ചിട്ടുണ്ട് ചേംബർ മീറ്റിംഗിന്. ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് സാർ. ഡോക്ടർക്കോ? അറിയിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനോ? ഇൻഫോം ചെയ്തിട്ടുണ്ട്. പബ്ലിക് എൻക്വയറി ചെയ്തോ? എന്താ പറഞ്ഞത്? ചോദിച്ചപ്പോൾ ഇവിടെയുള്ള പെണ്ണല്ലെന്നാ പറഞ്ഞത്. ആരോടോ അവൻ? സിനിമാ ഫോട്ടോഗ്രാഫറോ? വേറെ വേറെ ആംഗിളിലാണല്ലോ ഫോട്ടോ എടുക്കണേ. എടുത്ത് മതി പൊടു. തലയുടെ മുകളിൽ വേറെ എവിടെയെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ നോക്കിയേ. ഓക്കെ സാർ. നോട്ടഡ്. താ വന്നേ. ചേച്ചി ഒന്ന് നിൽക്കേ, ഞാനും വരുന്നു. എന്തോന്നാ പെണ്ണെ മുഖമൊക്കെ ആകെ ചൂന്ന് തൊടുത്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഒരു കല്യാണം വരുന്നൊക്കെ തോന്നുന്നു. കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ? അയ്യോ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമില്ല. അച്ഛൻ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്ന. ഇവിടെ പ്രിയ നന്ദിനിയൊന്നും വന്നില്ലേ? അത് ശരിയാ, നമ്മൾ എത്തുന്നതിന് മുന്നേ അവരെത്തുന്നതാ. ഇന്ന് എന്താ പറ്റിയ വാൻ എത്താനുള്ള സമയമായല്ലോ. വാൻ തന്നെ വളരെ പതുക്കിയാ വരുന്നേ, വേഗം പോ. ബാലൻസ് ചെയ്യും മരുമോനെ. എന്താ അമ്മാവാ? കൊലയാളി ഇവിടെ ഉണ്ടാകാനാണ് സാധ്യത. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവും. എന്ത് സംഭവിച്ചാലും ശരി, നീ എന്നെ വിട്ടുപോകാനും പാടില്ല, ഞാൻ നിന്നെ വിട്ടുപോകാനും പാടില്ല. ഓക്കെ, ഡൺ. മരുമോനെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഇത്ര വലിയ പുള്ളികളാണെന്ന് ഈ നാട്ടിൽ ആരും അറിയാൻ പാടില്ല. ഈ കാര്യം നമുക്കിടയിൽ മാത്രം മതി. ഓക്കെ ഓക്കെ, ഫോളോ മീ. കാട് കണ്ടിട്ട് അത്ര ശരിയാണെന്ന് തോന്നില്ല, എന്നാലും അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവും. അവാർഡും റിവാർഡും നമുക്ക് തന്നെ. നാട്ടുകൂട്ടും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? പ്രശ്നം എന്താന്ന് വെച്ചാ പറ. അങ്ങനെ എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ മതിയാവൂ. ആരോടാ അവൻ രണ്ടും ഒന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണ? ഇവിടെ കണക്ക് കൂട്ടാനാണോ വന്നിരിക്കുന്നത്? എന്താടോ, കൂലി ചോദിച്ചു വരുന്നവൻ പണിസ്ഥലത്തല്ലേ വരേണ്ടത്? പെണ്ണിന്റെ പ്രകേതനെ ചുറ്റും സാറേ അനാവശ്യം പറയരുത്. ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് 10 ചാക്ക് നല്ല എടുത്തിട്ടത് വേണേ ചോദിച്ചു നോക്ക്. ദേ അവന്റെ തോട്ടത്തിൽ 3 ദിവസം കടല പറിക്കലായിരുന്നു എന്റെ ജോലി. ദേ ഇവനോട് ചോദിച്ചു നോക്ക്. ജോലി മാത്രം നല്ലപോലെ മേടിക്കും, പക്ഷെ കാശ് തരത്തില്ല. മൂപ്പന്റെ വീട്ടിൽ ജോലി ചെയ്താലും കാശ് കിട്ടും. അമ്പലത്തിൽ ഉത്സവം നടക്കല്ലേ, ആദ്യം ആ പണിയൊക്കെ ചെയ്യാൻ നോക്കും. കുഞ്ചാനോ കുഞ്ചാനോ കരിങ്കുത്തേ കുഞ്ഞാണ്ടിക്കും ചൊക്കണക്കും കല്ലേ കുത്തേ മൊഞ്ചാനോ കുഞ്ചാനോ കരിങ്കുത്തേ തപ്പാങ്കുത്ത് കളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. കൂടാടാം, നീയും വന്നാൽ പൊളിച്ച് നമുക്ക് അടുക്കാം. തപ്പാങ്കുത്ത് കളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. കൂടാടാം, നീയും വന്നാൽ പൊളിച്ച് നമുക്ക് അടുക്കാം. കുഞ്ഞാണ്ടിക്കും ചൊക്കണോ കല്ലേ കുത്തേ മൊഞ്ചാനോ കുഞ്ചാനോ കരിങ്കുത്തേ. അങ്ങാടി പോകാൻ മറന്നു നീ. കാണാലോ നീയൊരു മഹാറാണി, കണ്ടാലോ ബോധം പോകും പെണ്ണേ നീ. ആണുങ്ങളെ ചുമ്മാ തേക്കാതെ നിന്നഴകിലോ ആണുങ്ങൾ വീഴുന്നടി. വെമ്പനാട്ട് കായലിൽ വെള്ളമില്ലടാ, ഈ മല്ലിയോ കുളിക്കാതെ എന്തു ചെയ്യുമെടാ? അണ്ണും ഇന്നും നിങ്ങളുടെ ശല്യം. ആഹാ, എന്നാലും നിങ്ങളല്ലാതെ വേറെ വഴിയില്ല. വലയ്ക്കാതെ ചുമ്മാ എന്റെ ചുറ്റും നടന്ന് അറിയാതെ നീയോ കൊട്ടുറുമ്പു പോലെ. അജന്തശില്പം കടഞ്ഞെടുത്ത കാനായിയാണോ? മനസ്സുമയക്കം ജപിച്ചു തന്ന ഏലസാണോ നീയോ? 3 മണിക്ക് കാണുന്ന ശകില പടം നീയോ? വിടുകയില്ല നിന്നെ നീയോ? കരിമ്പാണ് കടിക്കാതെ കട്ടെരുമ്പ് എവിടാണ് ചൊല്ലു നീയെ? കുഞ്ഞാണ്ടിക്കും ചെറുക്കണം കല്ലേ കുത്തേ, മൊഞ്ചനും കുഞ്ചനും കരിങ്കുത്തേ. ടപ്പാൻ കുത്ത് കളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. കൂടാടാ നീയും മണ്ണാൽ പൊടിച്ച് നമുക്ക് അടുക്കാം. കുഞ്ഞാണ്ടിക്കും ചോക്കണം കല്ലേ കുത്തേ, മൊഞ്ചനും കുഞ്ചനും കരിങ്കുത്തേ. ആദ്യത്തെ കൂടിക്കാഴ്ച ഐശ്വര്യമായിട്ടുണ്ട്. ശരി വാ, നമുക്ക് പോവാം. വാ. ഇന്ന് മുതലാളിയുടെ മോനെ ഫോറിന്ന് പഠിത്തവും കഴിഞ്ഞ് വന്നിരിക്കുക. അതുകൊണ്ട് ജോലിക്കാർക്കൊക്കെ ഇന്ന് ശമ്പളം കൂട്ടിത്തരാന്ന് മുതലാളി പറഞ്ഞിരിക്കുക. ഏമാനെ വല്ലതും തരണേ, വിശക്കുന്നു. വല്ലതും തായന്റെ ഏമാനെ, വിശന്നിട്ട് വയ്യ ഏമാനെ. വല്ലതും തായന്റെ ഏമാനെ, ഏമാനെ വല്ലതും തായന്റെ ഏമാനെ, വിശന്നിട്ട് വയ്യ എന്റെ ഏമാനെ. നിന്നോട് പിച്ചെടുത്ത് ജീവിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? എന്നാ വിഴുങ്ങ്. നിന്നെയൊക്കെ ജീവിപ്പിക്കരുത്. അമ്മമാരെ വല്ലതും തരണേ, വല്ലതും തരണേ, വിശന്നിട്ട് വയ്യേ, വല്ലതും തരണേ. ഇതിൽ 1000 രൂപയുണ്ട്. ഇത് പിച്ചയല്ല, കടമാണ്. നീ എപ്പം ജീവിതത്തിൽ വലിയ ആളാവോ അപ്പൊ എനിക്ക് തിരിച്ചു തന്നാ മതി. ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലോ. ഈ പണം കൊണ്ടൊരു പഞ്ചർ കട വെച്ചു പോട്ടെ. ഓ, എന്തൊരു ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് വല്ല കുടിക്കണോ? കൂൾ ഡ്രിങ്ക്സ് പറയട്ടെ? ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്തേ. നമ്മളെ ആ ചിപ്സ് പാക്കറ്റ് ഒന്നും എടുത്തേ. അയ്യോ, എനിക്കതൊന്നും വേണ്ട. താനങ്ങ് എടുത്തേ. ഇരിക്കട്ടെ മോളെ, എന്നാ പിടിച്ചോ. ആ ചോക്ലേറ്റ് ഒന്ന് എടുത്തേ. അയ്യോ, എടുക്കെടുക്ക്. ആ ആ പിന്നെ മോൾക്ക് നാരങ്ങ മിഠായി ഇഷ്ടാണോ? അയ്യോ, എനിക്കിത് മതി. അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ വാങ്ങി തരാം. ആ പിടിച്ചോ. ശരി, ഇതും കൂടി ഇരിക്കട്ടെ. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? നീ എപ്പോഴും എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ. ഈ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോണ്ട് അച്ഛന്റെ പൊന്നുമോൾ ഇങ്ങനെ കയ്യും പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോ നീ ഒരു കൊച്ചുകുട്ടിയാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാവും. പറയടോ, എത്രയായി കണക്ക്? 30 രൂപ. ആ ശരിയായിട്ടുണ്ട്. ആ വരട്ടെ, പോവാ മോളെ. ആ പൊരിയുണ്ടല്ലോ, നിക്ക മോളെ. എനിക്ക് വേണ്ട. പൊരി ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ടേ. എത്രയാ? 10 രൂപ. ആ പിടിച്ചോ. പറഞ്ഞില്ലേ ഇതൊക്കെ കഴിച്ചാ ഞാൻ ഇങ്ങനെ തടിച്ചായത്. കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുവച്ചാ. അത് പിന്നെ ആരാ പറഞ്ഞ? അവന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റും. നീ എന്താ ഈ വഴിക്ക്? ഞാൻ മാർക്കറ്റ് വരെ ഒന്ന് പോയായിരുന്നു. അപ്പതേ നോക്കുമ്പോ ഇതവിടെ വിറ്റോണ്ടിരിക്കുക. ഇത് കഴിച്ചാ ശരീരം കുറയത്ര. മെലിഞ്ഞതിന് ശേഷം കെട്ടിയാ മതിയല്ലോ. അത് ശരിയാ. അതേ മുണ്ട് മാറ്റി പാന്റ് ഇടാൻ നോക്ക്. അതും ശരിയാണ്. പോവാ മോളെ, ചൊരക്ക കിട്ടിയത് ലാഭം. ഇന്ന് തന്നെയായാലും നീ എന്റെ തന്നെ അടി. നോക്കുമോളെ, നമ്മുടെ നാട്ടിൽ പേര് വിളിക്കുന്നതിന് പകരം ബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്നതാണ് നല്ലത്. നീയാണീ കാണാൻ സുന്ദരി കുട്ടി, അതുകൊണ്ടാണ് എന്റെ പിന്നിൽ എല്ലാരും വന്നുകൊണ്ടിരിക്കണേ. മോൾക്ക് പേരൊക്കെ കഴിക്കണം. വിനോദ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്. ഓ ആ, ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹലോ, ഈ സെക്ഷനിൽ ഏകദേശം 25 ജോലിക്കാരുണ്ട്. ഈ ഫോറിനിൽ പഠിക്കാൻ പോയതിനു ശേഷം വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആ പിന്നെ ഇവിടുത്തെ കട്ടിംഗ് മെഷീൻ പുതുതാണ്. ദേ ആർ മെറ്റാലിക്, വെരി പവർഫുൾ. ബൈ ദ വേ വിനോദ്, ഈ സെക്ഷനിൽ ഏകദേശം 75 ജോലിക്കാരുണ്ട്. എല്ലാ വർഷവും നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ പ്രധാന കാര്യം ഇവർ തന്നെയാണ്. എന്ത് പറ്റി ഈ ടേബിളിലെ സ്റ്റാഫ് കാണുന്നില്ല? ഇവിടെ ഇരിക്കേണ്ട ആളെന്തേ? മല്ലികേ, മല്ലികേ, എടി മല്ലികേശ്വരി, അയ്യോ കണ്ണു കാണുന്നില്ലേ? ആരുടായി കുട്ടി ഇത്ര ഉത്തരവാദിത്തമില്ലാതെ ജോലി ചെയ്യുന്നത്? ഇറ്റ്സ് ഓക്കേ ഡാഡ്, നോ പ്രോബ്ലം. എക്സ്ക്യൂസ് മീ, ഞാൻ നല്ല ഡ്രസ് ഇടുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഈ പട്ടാപ്പകൽ ഇവിടെ വന്നിട്ട് അതിനിവിടെ ആരാ ഉള്ളത്? അതൊന്നും വേണ്ട, നിക്ക്, നീ കോള് തരുന്നു. ഹലോ, ആ പറയടി. അതെ അതെ, ഞാൻ അച്ഛൻ്റെ കൂടെയാ. ഇല്ലടാ സോറിടാ, അതുകൊണ്ട് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം നിന്നെ. ഓക്കെ എന്നാ, ശരി ബൈ ഡി, മിസ് യു. ഓക്കെ നിക്ക്, ദേ ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് ആ മലയുടെ മുകളിൽ പോയാലോ? ഇവിടെ ഇരുന്നിട്ട് ഒരു രസമില്ല. ഏയ് ചെ, എനിക്ക് വല്ലാത്ത ദാഹിക്കുന്നു. പോയി കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചോണ്ടാ ചെല്ല്. സൂക്ഷിച്ച്. ഓ അതെ, ഷോ സോറി സോറിടാ, ഞാനേ അച്ഛൻ്റെ കൂടെ പുറത്ത് വന്നത് കൊണ്ടാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നത്. അതേ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ നിന്നെ തീർച്ചയായിട്ടും വിളിക്കാം. ശരിയാ, സോറി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐ ലവ് യു സോ മച്ച്. ദേ ഞാൻ ഫോൺ വെക്കട്ടെ. എടാ ദേ അച്ഛൻ വരും തോന്നുന്നുണ്ട് കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. എടി, നിനക്ക് കല്യാണാലോചന വന്നല്ലേ? എന്ത് പറ്റി? അതിനുവേണ്ടി അമ്പലത്തിൽ പോയി വഴിപാട് നടത്താൻ പോവാ. എന്നാ? നാളെയാ. ഓ അപ്പൊ പെട്ടെന്ന് കല്യാണം നടക്കും തോന്നണല്ലോ. എന്നാ ശരി, വേഗം ആവട്ടെ. ഞങ്ങളെയും വിളിക്കണേ. ബൈ ബൈ ചേച്ചി. It's the right time. Hi, I love you. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ബുദ്ധിയുള്ളവർക്ക് തീരുമാനം എടുക്കാൻ 1 മിനിറ്റ് മതി. അതിന് ഞാൻ ബുദ്ധിശാലിയല്ല. അമ്മാവാ ഇവിടെയൊന്നും ആരും കാണാനില്ലല്ലോ. എല്ലാ അവന്മാരും എവിടെ പോയി കിടക്കുക? അത് മരുമോനെ, സിംഹം ഈ നാട്ടിൽ കാല് കുത്തിയതോടെ അവനൊക്കെ പേടിച്ച് നാട് വിട്ടെന്നാ തോന്നുന്നത്. സത്യമാണോ? പക്ഷെ മോന്ത കണ്ട അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. പുലി പതുങ്ങുന്നത് നോക്കണ്ട, പുലി പതുങ്ങുന്നതേ ഇരയെ പിടിക്കാനാ. അല്ല സാറെന്താ ഞങ്ങളെ വിളിച്ചേ? ആരടാ നിങ്ങള്? എന്തിനാ വന്നിരിക്കുന്നത്? എന്റെ പേര് തങ്കപ്പൻ, ഇവന്റെ പേര് തേനപ്പൻ. തങ്കപ്പൻ തേനപ്പൻ, അവന്റെ ഒരു മോന്തയും വേഷം കണ്ടില്ലേ, സർക്കസിൽ വരുന്ന ജോക്കസിനെ പോലെ ഉണ്ട്. ആദ്യ കണ്ണാടി ഉരിക്കേ. നമ്മള് കണ്ണാടി വെച്ചതിനെ കുറവ് കണ്ടുപിടിക്കുക. നമ്മളെ പറ്റി സാറിന് അറിയില്ലെന്നാ തോന്നുന്നേ. എന്തുവാടാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങൾക്കുള്ളിൽ ചെറിയൊരു ഡീലിങ് അത്രേ ഉള്ളൂ. പറഞ്ഞേ അങ്ങനെ ചോദിക്കേ സാറേ. ഈ നാട്ടിലൊരു കൊലപാതകി ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയത്. അത് ശരി, നിങ്ങൾ ഡീൽ ചെയ്യാൻ വന്നിരിക്കുന്നു. അവന്റെ ഒരു ഡീൽ എന്താ സാറേ? ആളെ നോക്കി മാർക്കൊന്നും ഇടല്ലേ. ബ്ലൈൻഡ് ബ്ലൈൻഡ് എന്താടോ ഇത്? ഈ പ്രാന്തന്മാർ എന്തൊക്കെയാ പറയണ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. യുവന്മാരെ കണ്ട മൂക്കറ്റം തിന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നവരാന്നാ തോന്നുന്നു. യുവന്മാരെ വിശ്വസിക്കരുത് സാർ. തനിക്ക് അറിയാൻ പാടില്ല കേട്ടാ, യുവന്മാരെ കണ്ടു കഴിഞ്ഞാൽ തിന്ന് വളർത്തിയ ശരീരം പോലെയല്ല ഉള്ളത്, ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞ അടികൊണ്ട് ശരീരം വളർത്തിയ പോലെ. ആ സത്യം അങ്ങനെ ഇവരും അറിഞ്ഞെന്നാ തോന്നുന്നേ. എന്തുവാടാ അവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് സാറേ, ഞങ്ങൾക്കിടയിൽ ചെറിയൊരു ഡീലിങ് അത്രേ ഉള്ളൂ. വേണ്ട, വാചകം ഒരുപാട് കൂടുന്നുണ്ട്. ഇനി എങ്ങാണ്ട് രണ്ടുപേരും എന്റെ കൺമുമ്പിൽ പെട്ടാൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? ചെല്ലേ ചെല്ലേ. ഞങ്ങളെപ്പറ്റി സാറിന് അറിയാത്ത കൊണ്ടാ ആ കൊലപാതകിയെ ഞങ്ങൾ സാറിൻ്റെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ പോടാ പോടാ എന്ന് പറഞ്ഞ് സാറിൻ്റെ നാക്ക് നാളെ വാ സാറേ വാ സാറേ എന്ന് വിളിക്കും. താങ്ക്സ് സാർ. കൊതുകിനെ കൊന്നില്ലേ, അതുകൊണ്ടാണ് കൊതു. പോകുന്നുണ്ടോ? വണ്ടി എടുക്കണോ? നമ്മുടെ സമയം വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. സംസാരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മളിപ്പം വന്ന വഴി തന്നെ പോണോ? ശരിയാ മരുമോനെ, വന്ന വഴി ശരിയല്ലെന്നാ തോന്നുന്നത്. നമുക്ക് ലെഫ്റ്റിൽ കൂടെ കട്ട് ചെയ്ത് പോയാൽ ശരിയാ മാവാ. 4 മണിക്ക് വരേണ്ട ബസ്സാ, 6 മണിയായി ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ പുറപ്പെടണമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാ. നിന്റെ അലങ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത വർഷം വിഷു വരുന്നതാണ്. നേരെ ഒരുപാടായി, ബസ് ഇതുവരെ വന്നിട്ടുമില്ല. ഒന്ന് മാറി നിന്നേ. ഓ അത്രയൊക്കെ മതി. എന്തിനാ വെറുതെ ഒച്ച വെക്കുന്നേ? എപ്പ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടും. ഇങ്ങനെ വാ നോക്കാതെ ബസ് വരുന്നോ നോക്കിയേ. അവന്റെ ഒരു ദൂരെ നിന്നൊരു കാറ് വരണുണ്ടല്ലോ. അല്ല, എവിടെ എന്റെ മോള്? നമസ്കാരം. ഞങ്ങൾക്ക് അടുത്ത ടൗണിലേക്ക് വരെ ഒന്ന് പോകണം. ബസ്സിന് വേണ്ടി കാത്തിരിക്കാന്നു, പക്ഷേ ബസ് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ട് അത്രയും ദൂരം നടക്കാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, കയറിക്കോളൂ. വളരെ നന്ദിയുണ്ട് അളിയ. ഈ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും വണ്ടിക്കകത്ത് കയറിയേ. ആ കയറി കയറി. നോക്കിക്കേ, ഇപ്പോഴേ നിന്റെ മോക്കെ കല്യാണത്തിന്റെ കാര്യമൊക്കെ അടുത്തില്ല. അതാണ് ഇത്ര നാണാവക്ക്. വളരെ നന്ദിയുണ്ട് കേട്ടോ. നടക്കടാ, എല്ലാവരും വരൂ. എടി ലക്ഷ്മി, ഒന്ന് വേഗം വാ. അല്ല, നീ എന്താ അവിടെ നിക്കുന്നേ? അമ്മേ, നമുക്ക് അദ്ദേഹത്തെ കൂടി വിളിച്ചാലോ? എടി നീ എന്താ ഈ പറയുന്നേ? അമ്മേ, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ കുലദൈവത്തിന് തൊഴാൻ വരുമ്പോ അടുത്തവരെ എങ്ങനെയാ വിളിക്കുന്നേ? അതെ അമ്മേ, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയുടെ മോനാ അദ്ദേഹം. ആണോ? എന്നെ വിളിക്കേ സാറ വരണം. ഇവള് ജോലി നോക്കുന്ന കമ്പനിയിലെ മുതലാളിയുടെ മോനെ അത്രേ, നമുക്ക് എങ്ങനെ അറിയാനാ? സാർ വിദേശത്ത് പോയി പഠിക്കാണെന്ന് എന്റെ മകൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇവിടെ അടുത്തന്നെ അമ്പലം. വരൂ നമുക്ക് പോവാം. വരൂ എല്ലാരും വരൂ. പിന്നെ ഈ ഗ്രാമത്തിൽ ഏറ്റവും വലിയ അമ്പലം ഇത് തന്നെയാ. ഞങ്ങളുടെ ധർമ്മദേവമുണ്ട്. കുടുംബത്തിലെ എല്ലാ ആഘോഷവും ഈ അമ്പലത്തിൽ വെച്ച് നടത്തുക. ശക്തിയുള്ള അമ്മയാട്ടോ. എന്താ പഠിച്ചിരിക്കുന്നത്? MBA കംപ്ലീറ്റ് ചെയ്തു. ഇനി അച്ഛന്റെ ബിസിനസ് നോക്കി നടക്കുക. ഓ അത് നന്നായി. ശരി ഞങ്ങൾ പൂജ തുടങ്ങട്ടെ. എല്ലാവരും തൊഴൂ. അമ്മേ ദേവി കാത്തോളമ്മേ. എൻ്റെ മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണേ അമ്മേ. അമ്മേ രക്ഷിക്കണേ ദേവി. ആ വരൂ. എടി അച്ഛൻ്റെ അമ്മയുടെ കാലി വീണ് നമസ്കരിക്കുക. നിന്റെ ജീവിതം ഐശ്വര്യമായി തീരട്ടെ മോളെ. നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ. ആ സാറ് വരണം. ആ സാറേ ഈ അമ്പലത്തിൽ ഇങ്ങനെ തുണി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് എടുത്തൊരു പ്രത്യേകതരം ആചാരമാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് ഇവിടെ ഈ മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് പറയാറുള്ളത്. ആ മാല ഇങ്ങോട്ട് തന്നെ. ആ ദാ ഇത് കഴുത്തിലേക്കിട്ട മോളെ. ഇതെന്താ ഇനിയൊരു മാല? ഇതാരക്കാ? സാറൊന്നും വന്നേ. സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? എന്തായാലും ദിവസം വിവാഹം നടക്കാൻ പോവല്ലേ? എന്നായിരിക്കട്ടെ. പൂജ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. മനസ്സിനൊരു ആശ്വാസം. പൊങ്കല് നല്ല ഐശ്വര്യമായി തന്നെ വെച്ചു കഴിഞ്ഞു. ശരി ഇനി കുറച്ച് ഇരിക്കാം. ഞാനും ബുദ്ധിശാലിയാ. ഇവിടെ നിർത്തിക്കോളൂ. വളരെ നന്ദിയുണ്ട്. ഓ വല്ല ബാഗ് എടുക്കാമായിരുന്നു. ആ എന്താ അവിടെ നിന്ന്? വീട്ടിലേക്ക് വരും. ഒരു കാപ്പി കുടിച്ചു പോവാണെങ്കിൽ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ വേറെ ദിവസം വരാം. അത് ശരി ഞാൻ പോട്ടെ. മോനെ ഇതുവഴിക്ക് വരുമ്പോ തീർച്ചയായിട്ടും കേറി പോണേ. അമ്മാവാ ഇന്ന് എന്താ ആഴ്ചയാ? അതെന്ത് ചോദ്യം? ഇന്ന് ശനിയാഴ്ചയല്ലേ? വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയാലോ? ഇന്ന് തിരുപ്പതിയിലാ പോകണ്ടേ അമ്മാവാ. നിനക്ക് എന്തിന്റെ സുഖാടാ? വിഷ്ണുവിനെ കാണാൻ പോയാലേ അവിടുന്ന് കൊറേ പ്രസാദങ്ങൾ മേടിച്ചു കഴിക്കാലോ. ആദ്യം കൊലപാതകയെ കണ്ടുപിടിക്കാം, പിന്നെ സ്റ്റാർ ഹോട്ടലിൽ തന്നെ നിനക്ക് ബിരിയാണി വാങ്ങി തരുന്നേ. എന്നാ പിന്നെ ബിരിയാണി തിന്നത് തന്നെ. എന്താ പിച്ചിമ്പി പറയുന്നത്? അല്ല അമ്മാവാ ചൂടുണ്ടാവും. നടക്ക് നടക്ക്. എടാ വരുമോനെ. എന്താ അമ്മാവാ? ഇവിടെ രണ്ടുപേര് ഇരിക്കുന്ന കണ്ടോ? നമുക്ക് കേസന്വേഷണം ഇവിടുന്ന് തന്നെ തുടങ്ങാം. സാറേ എന്താ? നമസ്കാരം. സാറ് മുറ്റ് ഗ്ലാമർ ആണല്ലോ. സാറാണോ ഈ നാടിന്റെ തലവൻ? എന്താ ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചറിഞ്ഞോട്ടെ? ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിന് ഞങ്ങൾ വന്നിരിക്കുന്നു. ശരിയാണല്ലോ. എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ പറയേ. ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്? 450 പേരുണ്ടാവും. പെണ്ണുങ്ങളോ? ഒരു 515 പേരുണ്ടാവും. പ്രായം തികഞ്ഞത് എത്ര? 306. പ്രായം തികയാത്തത് എത്ര? 215. കല്യാണം കഴിഞ്ഞവരെത്ര? 806. കല്യാണം കഴിക്കാത്തവരെത്ര? 438. പോയത് എത്ര? 515. ഇങ്ങോട്ട് വന്നത് എത്ര? 250. അടിപൊളി. ഈ ഡീറ്റെയിൽസ് മതി. ഞങ്ങൾ പോയിട്ട് വരാം. അല്ല അനിയ എന്താ ഒരു മിനിറ്റ് നിന്ന്? എന്തിനാ ഞങ്ങളോട് ഇത്ര കാര്യങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങളോട് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എന്താ മൈസൂർ പഴം? നീ ഒന്ന് മിണ്ടായിരിക്കെ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അല്ല ഇത് എന്ത് പഴവാ? ഞങ്ങളെ പഴങ്ങളൊക്കെ ശബ്ദമില്ലാണ്ട് ആ മുറിക്കുക. അമ്മാവാരി പഴം വെച്ച് നമ്മളെ കുരുക്കിലാക്കും. ഇപ്പൊ നിന്റെ മാമന്റെ പരിപാടി നോക്കിയോ? ഞങ്ങളൊക്കെ ഈ പഴം ഉണ്ടല്ലോ ശബ്ദമുണ്ടാക്കി വായിലോട്ടിടും. അങ്ങനെയാണോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടാ. ഇപ്പൊ കാണിച്ചു തരാം. അമ്മേ അച്ഛ അമ്മാവ അമ്മായി അപ്പൂപ്പ അമ്മച്ചി. മണ്ടന്മാരെ പഴം മുറിക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഞെക്കി ചതച്ചു കളഞ്ഞല്ലോ, ഒന്ന് പോടാ ഇവിടുന്ന്. ഓക്കെ തലവാ, നിങ്ങൾ എന്നെ അടിച്ചില്ലേ, ഇനി അടിച്ചാലേ നിങ്ങൾക്ക് വല്ല നെഞ്ചുവേദന ഉണ്ടാക്കും. പോയി അകത്തെങ്ങാനും പോയി. അത് ഞാൻ നോക്കിക്കോളാം, നീ പോ. ആ പിന്നെ ഒരു കാര്യം, ഇനി നിങ്ങൾ മേലെ ഇവിടെ വരാൻ ശ്രമിച്ചാൽ തലയിൽ തൊപ്പി ഉണ്ടാവും, പക്ഷെ തല ഉണ്ടാവില്ല. ഓ ഓ പിന്നെ എത്ര അടി മേടിച്ചിരിക്കുന്നു ആണോയില്ലാത്തവന്മാര്. അമ്മാവ എന്താ മരുമോനെ, ഇത്ര അടി മേടിച്ചിട്ടും എങ്ങനെ അമ്മാവ കല്ല് പോലെ നിൽക്കുന്ന? അത് മരുമോനെ, നമ്മുടെ നാട്ടില് ജോലിയൊന്നും ഇല്ലാതെ തിണ്ണകളിൽ 3-4 പേര് വെറുതെ ഇരിക്കുന്നുണ്ടാവും. ആദ്യമായിട്ട് നാട്ടിൽ വരുന്നൊരു അവന്മാരൊന്ന് പൂശാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളത് ചോദിച്ചു മേടിക്കണം. എന്തിനാ മരുമോനെ നീ ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയുന്നേ? കാര്യം എന്താ അത് പറഞ്ഞിട്ട് കരയടാ. അമ്മാവ ഇത്ര തല്ലുകൊണ്ടിട്ടും അനങ്ങാതെ നിൽക്കുന്നില്ലേ? ഞാൻ ആരുടെ അനിയനാണെന്ന് അറിയോ നിനക്ക്? പുലിമുരുകന്റെ അനിയനാടാ എന്റെ ചേട്ടനെ. ഒരു കലുകിന്റെ അടി വെച്ച് 13 പേര് തലങ്ങും വിലങ്ങും തല്ലി. എന്നിട്ടും എന്റെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നിട്ടില്ല. ആ ചേട്ടന്റെ അനുജനാ ഞാൻ. 50 പേരടിച്ചാലും ഇങ്ങനെ നിവർന്ന് നിൽക്കും. വരാനല്ലേ പറഞ്ഞേ? അതൊന്നുമില്ല വരുമോനെ, ഇന്നലെ രാത്രി ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ കഴിച്ചായിരുന്നു. അവന്മാരിടിച്ച സ്ഥലം അത്ര ശരിയല്ലെന്നാ തോന്നുന്നത്. ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫോളോ മീ. എടി ഗംഗ, നിന്നെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ തിറക്കിയപ്പോൾ നീ ഇവിടെ നിന്നോണ്ടിരിക്കുവാണോ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോഴേക്കും പാന്റും ഷർട്ടും ഇട്ടോണ്ട് വന്നോ? നോക്ക് കുത്തിയ പോലെ ഉണ്ട് കാണാൻ, നന്നായിട്ടില്ല. നിന്റെ മുതലാളിയുടെ മോനാടി നോക്ക് കുത്തിയ പോലെ ഉള്ളത്. അവനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ ബെറ്ററാ. കാറിൽ വരുന്നവനെ അവസാനം വരെ ഉണ്ടാവത്തില്ല. അവൻ ഫോറിനിൽ പഠിച്ചവനാ, അതുകൊണ്ടാ നിന്നെ അവൻ വളച്ചെടുത്തത്. ഇതെങ്ങാനും അവന്റെ അച്ഛൻ അറിഞ്ഞാലേ പിന്നെ അവനെ നാട് കടത്തും ഫോറിനിലോട്ട്. അവനും അവിടെ ഒരു മദാമയെ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ നീ എന്ത് ചെയ്യും? നീ എന്താടി ഒന്നും പറയാതെ പോകുന്നു ഗംഗേ? അത് ശരി, അവനെത്തിയല്ലേ. വണ്ടി എടുക്ക, നമുക്ക് പോകാം. ഇവനാരാ? പോകാന്ന് പറഞ്ഞില്ലേ? നിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുവടാ, അന്ന് കാണിച്ചു തരാവടാ ഈ ഞാൻ ആരാണെന്ന്. ഗംഗെ, അച്ഛനെനിക്ക് പുതിയ കാർ വാങ്ങി തന്നു. അത് നിന്നെ കാണിക്കാൻ വന്നപ്പോൾ നീ മുഖം വെറുപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ നിന്റെ ചിരിയാ. പ്ലീസ് ചിരിക്കേ. ഇല്ല വിനോദ്, ഇതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയായിക്കൂടാ? നിങ്ങൾ പണക്കാരാണ്, ഞങ്ങള് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൂലിക്കാര്. എന്റെ അച്ഛൻ സമ്മതിക്കും. എന്റെ ജീവിതം, എന്റെ സന്തോഷം, ഇതൊക്കെയാണ് അച്ഛന്റെ സ്വപ്നങ്ങള്. എന്നാൽ നിങ്ങളുടെ അച്ഛൻ അങ്ങനെയല്ല. നിങ്ങൾ ഫോറിനിൽ പോയി പഠിച്ച് നിങ്ങളുടെ കമ്പനി കൂടുതൽ വലുതാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നം അതാണ്. അദ്ദേഹം സമ്മതിക്കില്ല വിനോദ്. നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോണില്ല. എന്തുകൊണ്ട് നടക്കില്ല? നമ്മൾ ജീവിതത്തിൽ ഒന്നിക്കണം. നിനക്ക് എന്റെ അച്ഛന്റെ പെർമിഷൻ അല്ലേ വേണ്ടത്? പെർമിഷൻ ഞാൻ വാങ്ങാം. ആ പെണ്ണ് പറയുന്നത് ഒരു കണക്കിന് ശരിയല്ലേ? എടോ താൻ എന്തിനാടോ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നില്ല മോനെ. നിന്നെ കുറെ നാളായിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നീയും ആ പെണ്ണും കറങ്ങി നടക്കുന്ന അത്ര ശരിയല്ല. അപ്പൻ്റെ മനസ്സിലായാൽ പുള്ളി അത് താങ്ങില്ല. നിങ്ങൾ എൻ്റെ കൊച്ചു മുതലാളിയാണ്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. പക്ഷെ തെറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കൂ. രാഘവേട്ടാ, നിങ്ങളെന്നെ ഫോളോ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. ഇതോടെ നിർത്തിക്കോ. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നീ ജോലിക്കാരനാ, ആ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇനി ഒരു തവണ കൂടി എന്നെ ഫോളോ ചെയ്യാൻ വന്നാൽ, അഡ്വൈസ് ചെയ്യാൻ വന്നാൽ, പിന്നെ ഞാൻ... അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏതോ അമ്പലത്തിന്റെ വാതിക്കൽ താൻ വിശന്ന് കിടക്കുമായിരുന്നു. എന്റെ കാര്യത്തിലെങ്ങനെ ഇടപെട്ട തനിക്ക് ഇനി അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരും. പറഞ്ഞേക്കാം. എന്തോന്ന് അമ്മാവ ഇതുപോലെയുള്ള വഴിയിലൊക്കെ വിളിച്ചോണ്ട് വരുന്നേ? കൊലപാതകി ഏത് ഇടവഴിയിൽ ഒളിച്ചിരിക്കാം, നമ്മൾ വേണം ഉഷാറായിട്ട്. ശരിയമ്മാവാ. സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തി. നിനക്ക് മണം വരുന്നുണ്ടോ? മാറ്റം സഹിക്കാൻ വയ്യ. നിനക്കൊക്കെ നാറ്റേ വരൂ. എന്തിനാ അമ്മാവ ഇലയൊക്കെ പറിച്ച് പോക്കറ്റിലിടുന്ന? ഇനി അമ്മാവ ആര്യവൈദ്യശാല വല്ലതും തുടങ്ങാൻ പോവാണോ? മരുമോനെ, കൊലപാതകി തെളിവ് ഇലയിൽ വരെ ഇട്ടിട്ട് പോവും. നമ്മൾ ഒന്നും വിടാൻ പാടില്ല. ഫോളോ മീ. ശബ്ദം ഉണ്ടാക്കാതെ വാടാ. വിനോദ് കുറച്ചു ദിവസങ്ങളായിട്ട് ഫാക്ടറി ഭാഗത്തേക്കൊന്നും വരുന്നില്ലല്ലോ? അല്ല സാറേ, കൊച്ചു മുതലാളിയുടെ നടപ്പ് ഈ അടുത്ത് അത്ര ശരിയല്ല. എന്തായി പറയണ? സാറിന് അറിയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫാക്ടറി ജോലി ചെയ്യുന്ന ഗംഗയും കൊച്ചു മുതലാളിയും അവർക്കെന്താ ഒരുമിച്ച് കറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങനെ ചുറ്റിക്കറങ്ങാണല്ലേ? ഡാഡി, ഞാൻ നേരെ കാര്യത്തിലൊക്കെ കിടക്കട്ടെ. അവിടെ നല്ലൊരു ക്യാരക്ടറുള്ള പെണ്ണാ. ആം ഐ റൈറ്റ്? അപ്പോ എല്ലാരും പറയുന്നത് ശരിയാണ്, ഒരു പെണ്ണിന്റെ കൂടെ നീ ചുറ്റിക്കറങ്ങാണോ? അല്ല ഡാഡി, ഞാൻ ലവ് ചെയ്യുന്നേ നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്ന ഗംഗയെ. അവര് നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടില്ല. അതിന് ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഐ എം ബേസിക്കലി എ ബിസിനസ് മാൻ. എനിക്ക് ലാഭമാണ് പ്രധാനം. എന്ത് ചെയ്താലാ സക്സസ് ആവുക എന്നതിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഡാഡി, ഞാൻ നിങ്ങളുടെ മകനാ. എനിക്കും അത് നന്നായിട്ടറിയാം. ഐ നെവർ ലൂസ് എനിത്തിങ് അറ്റ് എനി ടൈം. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി മോർ ആർഗ്യുമെന്റ്സ്. ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. വൺ മോർ തിങ്, നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ നീ ബോംബെ പോകണം. ഫ്രഷ് ആയി കഴിഞ്ഞ് ഉടനെ പുറപ്പെടാൻ നോക്ക്. 7:30 മണിക്ക് ഫ്ലൈറ്റ് ആണ്. ഓക്കെ സാറേ? ആ, നിനക്ക് പോകാം. വിനോദ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഇല്ലാതെ മുംബൈ പ്രോജക്ട് മാത്രം ശ്രദ്ധിക്കുക. ഓക്കേ ഡാഡ്, ഐ ക്യാൻ ഡു. അമ്മാവാ, നമ്മൾ കൊലപാതകം അന്വേഷിച്ചു വന്നതല്ലേ? എന്നിട്ട് എന്ത് പ്രയോജനം? ഇതുവരെയായിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല. നീ വിഷമിക്കേണ്ട മരുമോനെ. ഒരടി താത്തിയാലൊന്നും വെള്ളം കിട്ടില്ല. പല അടികൾ താത്തിയാലേ വെള്ളം വരൂ. അതുപോലെ കൊലപാതകയെ നമുക്ക് പിടിക്കാടാ. എന്തുവാടാ അങ്ങോട്ട് നോക്കിയ? എല്ലാവരും തോളത്ത് തോർത്തിട്ടോണ്ടാ വരിക. ഇവന് പഴക്കൊല എടുത്തോണ്ടാ വരുന്നത്. അതിനെന്താടാ കുഴപ്പം? അതല്ല അമ്മാവാ, വാസ്തു വെച്ച് നോക്കുമ്പോ പഴം നമുക്ക് ചേരില്ല. എനിക്ക് പേടിയാവുന്ന അമ്മാവാ. മരുമോനെ, ഇങ്ങനെ പേടിക്കണ്ട. മനസ്സിനെ തളർത്തരുത്. മാമന്റെ പുറകെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വാ. നമ്മളൊക്കെ പുലിമുരുകന്റെ പരമ്പരയാടാ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാനല്ലേ ഉള്ളു. വാ. നമ്മുടെ വീക്ക്നെസ് ഒന്നും പുറത്തറിയാൻ പാടില്ല. ഫോളോ മീ. ആ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേ. മാമന്റെ പുറകെ വാ. ആ, മെല്ലെ പതുങ്ങാണോ? അതെ അതെ. ഈ കൊലം ശരി. അതെ, ഈ പരിസരത്തിലെ കൊരകന്റെ ശല്യം കൂടുതലാ. അതുകൊണ്ട് ഈ കൊലയൊന്ന് നോക്ക്. ഞാനൊരു വിസർജനം നടത്തിയിട്ട് വരാം. തിന്നുകളഞ്ഞേക്കരുത് കേട്ടാ. ഈ നാട്ടുകാർക്കൊക്കെ നീ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ്. എന്തിനാടാ മരുമോനെ ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയുന്നേ? ഇപ്പോഴാ ഒരു പഴം കൊണ്ട് നമ്മൾ ഒരു കിളവന്റെ തല്ലും കൊണ്ട് വന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു പഴക്കൊലയും തന്നെ ചാവും പോയി. ശരി, വിട് വിട്. അയാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നേ. മരുമോനെ, എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ വന്ന കാര്യം പുറത്താരും അറിയാൻ പാടില്ല. ആ ആ, വരുന്നുണ്ട് വരുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ ചെറിയൊരു ഡീലിംഗ്. എന്ത് കൊമ്പത്തെ ഡീലിംഗ് ആണോ? ഞാനൊരു നല്ല കാര്യത്തിന് വീട്ടിൽ വാഴക്കൊല മേടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവന്റെ ഒടുക്കത്തൊരു മോങ്ങല്. എന്ത് മനുഷ്യനാടാ ഇവൻ, എന്താണ് മിഴിച്ചു പോയിക്കൊണ്ടിരിക്കണേ, ഒന്ന് കൈതൊന്ന് സഹായിക്കണം. ശരി എടാ, നാട്ടും പ്രദേശമൊക്കെ ഇങ്ങനെ തന്നെയാ. രണ്ടടിയും കൂടി കിട്ടിയാലേ നിനക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ. എണീക്ക് എണീക്ക്, നടക്ക് നടക്ക്. എന്താ ഇവിടെ ഈ നേരത്തിൽ? താങ്കൾ പറഞ്ഞ പോലെ ആളെ യാത്രയാക്കി. ശരി, ഇത് നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി. ശരി സാർ. ഇതെന്താ ഡ്രസ്സൊക്കെ വൃത്തികേടായല്ലോ. വരുന്ന വഴി എതിരെ വന്ന വണ്ടി കാരണം തെറിച്ചതാണ്. ശരി, ആദ്യം ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. ശരി സാർ, വേഗം ആട്ടെ ചെല്ലേ. ചേട്ടാ അവിടെ നോക്കിയേ, നല്ലൊരു ചരക്ക് നിൽക്കുന്നു. ഇതല്ലേ എന്തോന്ന് ചരക്കാടാ. പിന്നെ കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ ജാനുന്ന് പറഞ്ഞൊരുത്തി ഉണ്ട് അവിടെ. എന്താ രസം അറിയാം അവിടെ കാണാൻ. അതിന് മാത്രം എന്തോ ചേട്ടാ അവക്കുള്ളത്, ചുമ്മാ ജാനു ജാനു എന്ന് പറയാം. അതെ, എല്ലാ പെണ്ണുങ്ങളെയും ആണുങ്ങളാണ് വളച്ചൊടിച്ച് വെക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ജാനു ഉണ്ടല്ലോ, എല്ലാ ആണുങ്ങളും വളച്ചൊടിച്ച് വെക്കും. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീയൊക്കെ കണ്ട് അനുഭവിക്കണം മോനെ. ആ വേഗം വാടാ. അമാവാസി ഇരുട്ടാണെങ്കിലും പൗർണമി വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കല്ലേ. നീ കണ്ടിട്ടില്ലല്ലോ, വന്ന് കാണ്. പിടിച്ചോ, സന്തോഷായില്ലേ? പോയിട്ട് വരട്ടെ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ കണ്ണേരിക്കുന്നു. ഹായ് മോനെ. ഹായ് ഡാഡ്. നമ്മുടെ പുതിയ പ്രോജക്റ്റൊക്കെ എങ്ങനെയുണ്ട്? സക്സസ്ഫുൾ ഡാഡ്. വർഷത്തിൽ 100 കോടിയെങ്കിലും ലാഭം കിട്ടും. ഗുഡ്. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. എന്ത് സർപ്രൈസ് ഡാഡ്? ഫസ്റ്റ് യു കം ഹോം. അതെന്തായിരിക്കും? ഇനി ഗംഗയുടെ കാര്യത്തിൽ അച്ഛൻ ഓക്കെ ആയിട്ടുണ്ടാവുമോ? ഗംഗയും ഭൂമിയും എങ്ങും എതിലും, ഗംഗയും ഭൂമിയും എങ്ങും എതിലും, നമ്മുടെ പ്രണയം വന്ന മടി ജീവിതകാലം പേർ പിരിയാതെ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കാം. ആരവിടെ വിനോദ് എത്തി ഒരു ചെയർ എടുത്തുകൊണ്ട് വാ. ഹായ് ഡാഡ്. ഹായ് മോനെ, യാത്രയൊക്കെ സുഖമായിരുന്നു? വെൽ ഡാഡ്. ഹായ് മോനെ, നീ എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി തീർന്നോ? ചെയർ ഇങ്ങോട്ട് ഇട്ടേക്ക്. ശരി മാഡം. അമ്മ ഇരിക്കേ. ഇതാ ഡാഡി പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ്. വെരി പ്രോഫിറ്റബിൾ പ്രോജക്റ്റ്. നീ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ല, എന്തോ ഹാപ്പിനെസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അത്? സീതേ വരുന്നേ ചേച്ചി. ആ ടേബിളിന്റെ മുകളിലുള്ള കവർ എടുത്തു കൊണ്ടുവരൂ. ശരി ചേച്ചി. ഇവളാ നീ വിവാഹം കഴിക്കാൻ പോണ പെണ്ണ്. നിന്റെ അമ്മയുടെ മോളാ. ഡോണ്ട് പ്ലേ വിത്ത് മീ ഡാഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഗംഗയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. നിന്റെ ആഗ്രഹത്തിന് എനിക്ക് എതിരില്ല, പക്ഷെ ഗംഗ അവിടെ ഇല്ല. അല്ല ഡാഡി നുണ പറയാണ്. അച്ഛൻ പറയുന്നത് കേൾക്കുമോനെ? ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും അച്ഛനും സംസാരിക്കുമ്പോൾ കുറുകെ വരരുതെന്ന്. പറഞ്ഞാൽ മനസ്സിലാക്ക്. കാണുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ചിലര് മരിച്ചുപോയി എന്നുകൂടെ പറയുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഡാഡ്, ടെൽ മി ദ ട്രൂത്ത്. വാട്ട് ഹാപ്പൻ ടു ഹർ? യെസ്, ഹർ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. വാട്ട് കാൻ ഐ ഡു? ഐ കാൻ ബിലീവ് ദിസ്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ഇതിന് കാരണമായി ഒരുത്തിനെ ഞാൻ വിടില്ല. മോനെ ഞാൻ പറഞ്ഞു മോനെ, എന്താ ഈ കാണിക്കുന്നേ? പോലീസിലൊന്നും പോലെ മോനെ മാറൂ. മോനെ അവിടെ ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ. എന്താടോ നീ ആ ശിവന്റെ അടുത്ത് കാശ് മേടിച്ചായിരുന്നു? അവനിപ്പോ വന്നു വന്ന് നമ്മളോട് കൈക്കൂലി. നമസ്കാരം, എനിക്ക് സാറിനൊന്ന് കാണണം. എന്താ എന്താ കാര്യം? എന്തിനാ ഇവിടെ വന്ന്? സാറിനെ കണ്ട് എന്റെ മോളുടെ കാര്യം പറയാം. കാണാൻ പറ്റില്ല. കാണുമെങ്കിൽ സ്റ്റേഷനിലോട്ട് വാ. സ്റ്റേഷനിൽ പോയാൽ എനിക്ക് സാറിനെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. പറഞ്ഞില്ല ഇവിടെ ഒന്നും നിൽക്കരുതെന്ന്. പോയേ പോവാൻ. ഡോ എന്താടോ അവിടെ? സാറിനെ കാണാൻ. നമസ്കാരം സാർ. എന്താ കാര്യം? സാറേ, എൻ്റെ മകള് കാണാതെ ഒരാഴ്ച കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നോക്കിയതാ. ബന്ധുക്കാരെ വീട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിയതാ. അവൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ഞങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണ്. ഒരു വിവരമില്ല സർ. അതുകൊണ്ടാണ് സാറിന്റെ സഹായം ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സർ. ഡോ തന്റെ കേസ് സ്റ്റേഷനിലുണ്ട്, അന്വേഷിച്ചോണ്ടിരിക്കുക. കണ്ടുപിടിക്കുവാണെ വന്ന് പറയും, അതും നിന്റെ വീട്ടിൽ തന്നെ വന്ന് പറയും. ഡോ നാളെ തൊട്ട് നീ സ്റ്റേഷനിലെ ഡ്യൂട്ടി നോക്കിയാൽ മതി. വിഷമിക്കാതെ അമ്മാവാ, നമ്മുടെ കുട്ടി തീർച്ചയായിട്ടും വീട്ടിൽ വരും. എന്റെ മകള് അവളെ എവിടെ പോയി, എന്ത് സംഭവിച്ചു ഒരു പിടുത്തമില്ല. എന്താ കാര്യം? ഒരു കംപ്ലൈന്റ് ഉണ്ട്. ആർക്കെതിരെ? അച്ഛനെതിരെ. അച്ഛനെതിരെ? ഗംഗ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ലവ് ചെയ്തിരുന്നു. അതെന്റെ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. എന്റെ അച്ഛൻ അവളെ കൊന്നുകളഞ്ഞു. എന്റെ അപ്പനാണ് കൊന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പാ, അച്ഛൻ തന്നെ ചെയ്തേ. തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് ആണ്, നീ തന്നെ അകത്ത് പോകേണ്ടി വരും. നിങ്ങളുടൻ തന്നെ ഈ കംപ്ലൈന്റ് സ്വീകരിച്ച് അച്ഛൻ അറസ്റ്റ് ചെയ്യും. അച്ഛന്റെ പേരെന്താ? സുകുമാരൻ. സുകുമാരനോ? അച്ഛൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. 9443129905. ഓക്കെ. എന്താ ഇത്? നിങ്ങളുടെ മുഖമൊക്കെ വീർത്തിരിക്കുന്നല്ലോ. മകൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തല്ലോ, അതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകും. ഇതുവരെ 5 മാസം 7 കൊലയാണ് നടന്നിരിക്കുന്നത്. നടന്ന കൊലപാതകത്തിന് ഒരു പ്രോഗ്രസും ഇല്ല. എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? എവ്രിബഡി ഈസ് യൂസ്ലെസ് സർ. ഇൻവെസ്റ്റിഗേഷൻ ഷാർപ്പായിട്ട് തന്നെ പോകുന്നുണ്ട് സർ. റിവെഞ്ച്, ഇമോഷണൽ മർഡർ അത്തരത്തിൽ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സസ്പെക്ടിനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. സ്റ്റോപ്പ് ദ നോൺസെൻസ്. സീരിയസ് മർഡറാ നടന്നിരിക്കുന്നത്. ഒരു വിറ്റ്നസിനെ പോലും കിട്ടിയില്ല. കൊല ചെയ്തവൻ അത്ര ബ്രില്യന്റ് ആണോ? നോ സർ, ഐ തിങ്ക് ഹി ഈസ് എ സൈക്കോ കില്ലർ. മരിച്ചവർക്കും കൊല ചെയ്തവർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരുത്തൻ കണ്ണിന് മുമ്പിൽ പെടുന്നവരൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവർ പിടിച്ചിരിക്കും. I don't want an explanation. Nab him within 24 hours. Okay? Yes, sir. അവരുടെ പ്രേമം എനിക്കിഷ്ടമില്ലായിരുന്നു, അത് ശരിയാ. പക്ഷേ ഒരു കൊല ചെയ്യാൻ മാത്രം അത്ര ക്രൂരനല്ല ഞാൻ. സാറിൻ്റെ മകൻ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നത്. ഫോർ ഫർദർ എൻക്വയറി പ്ലീസ് ടു കോപ്പറേറ്റ് വിത്ത് us. ഷുവർ സർ. താങ്ക് യു സർ. ഓക്കെ സർ, ബൈ. ഷുവർ. വിടമേ, എന്നോടൊന്നും ചോദിക്കരുത്. ഒറ്റയ്ക്ക് വിടും. ഞാൻ പറയുന്നത് കേൾക്കും. വിഷമിക്കണ്ട പാർവതി, അവൻ തിരിച്ചു വരും. അവൻ നമ്മുടെ മോനാ. വാ, നമുക്ക് പോവാം. നീ കരയാതിരിക്കേ. ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യ? വീട്ടിലേക്ക് വാ, അച്ഛൻ വിഷമിക്കും. എന്താ മോനെ, മോനോടെ സംസാരിച്ചോണ്ടിരിക്കുന്നെ? വാ മോനെ, പിടിവാശി പിടിക്കല്ലേ, പറഞ്ഞാ കേക്ക്. ആ കൊലപാതകയുടെ വീട്ടിലേക്ക് ഞാനില്ല. അച്ഛനെ പറ്റി അങ്ങനെ പറയല്ലേ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി മോനെ അറിയില്ല. നിങ്ങൾക്കറിയാലോ അല്ലേ? എന്നാ ചെല്ലേ, ഞാൻ വരില്ല. മോനെ, ഞാൻ വീണ്ടും പറയാണ്, ആരെന്നറിയാത്ത പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിന്റെ അച്ഛനോട് വഴക്കിടരുത്. എടോ വേലക്കാരാ, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ താൻ ജീവനോട് ഉണ്ടാവില്ല. തന്റെ മുതലാളിയോടും കൂടിയാ പറഞ്ഞേ. എന്താണോ നോക്കുന്നേ? പോടോ. Don't let them go. അച്ഛനെ മതിക്കാത്തവൻ ചാവടാ നീ. ഹലോ, പറയൂ. മിസ്റ്റർ സുകുമാരനല്ലേ? അതെ. നിങ്ങളുടെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റി? നേരിട്ട് വരുമോ? പറയാം. ഏത് ഹോസ്പിറ്റലാ? വിജയലക്ഷ്മി ഹോസ്പിറ്റലിൽ. എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളാം. ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. എന്താടോ, എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലേ? ഉറങ്ങിപ്പോയി സാറേ. എന്റെ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ പോവാണ്. താനൊരു കാര്യം ചെയ്യും, സ്റ്റേഷനിലേക്ക് പോയി എന്റെ മകനെ രക്ഷിച്ചവനെ ഒന്ന് കണ്ട് അവനെ ആരാണ് ആക്രമിച്ചതെന്ന് അന്വേഷിച്ച് എനിക്ക് വിവരം പറ. പെട്ടെന്ന് വേണം. ശരി സാറേ. പറയണം സാർ. സാർ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ആരും സംശയിക്കാൻ പറ്റില്ല. അതെന്റെ മകനൊന്ന് സുഖം പിടിക്കട്ടെ. തന്റെ അസിസ്റ്റന്റ് പേരിലെ ഞങ്ങൾക്ക് സംശയം. നിങ്ങളുടെ മകൻ ആക്രമിച്ചത് അവനാണ്. സോറി ഇൻസ്പെക്ടർ, പ്ലീസ്. ഇയാൾ എന്താ? എടോ, നമുക്ക് നമ്മുടെ പണി നോക്കാം. വാ. സാർ കണ്ടില്ലേ മിസ്റ്റർ ജയകുമാർ, മകൻ അച്ഛൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അച്ഛനാണെങ്കിൽ അയാളുടെ അസിസ്റ്റൻറ്റിനെ രക്ഷിക്കാൻ നോക്കുന്നു. എന്തൊരു കുടുംബാടോ ഇത് സാറേ. വലിയ വീടുകളിലൊക്കെ ഇതുപോലെയൊക്കെയാ സാറേ. കൊടുത്ത തൊണ്ടി ശരിയല്ല സാറേ. ഏയ്, അവൻ്റെ ഒരു തൊണ്ടി പിടിച്ച് മാറ്റവനെ. അയ്യോ, സത്യം പറഞ്ഞ അടിക്കുന്നെന്തിനാ? ഞാൻ കായലിൽ മീൻ പിടിക്കുന്നവനാണ്. എൻ്റെ കയ്യിൽ അവനെ കിട്ടിയ അവനെ തീർത്തുകളെ. നിങ്ങളുടെ സണ്ണിന് ബോധം വീണു. അകത്ത് പോയി കണ്ടോളൂ. സാറേ, നമ്മുടെ സ്റ്റേഷന്റെ അതിർത്തിയിൽ വീണ്ടും ഒരു ഡെഡ് ബോഡി. ഏകദേശം അതിനൊരു 30 വയസ്സ് തോന്നിക്കും. മുഖം അത്ര ക്ലിയർ അല്ല സാർ. ഓക്കെ സാർ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആര ആരാണാവോ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യണത്? സാറന്മാരെ എന്താണത്? വെറുതെ ഇവരൊക്കെ പോലീസാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമുണ്ട്. ഒരാളെ പോലും കണ്ടുപിടിക്കണില്ല. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ പേടിച്ച് പുറത്ത് വിടാൻ പറ്റില്ല. ശവത്തിനെ പോസ്റ്റ്മോർട്ടത്തിൽ കൊടുത്തു വിടണം, എന്നിട്ട് എവിഡൻസ് കിട്ടുമോ നോക്കണം. മരുമോനെ, ഇനി നമുക്ക് കൊലപാതകയെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇവിടുന്ന് പോകുന്നല്ലേ, നമുക്ക് നമ്മുടെ നാട്ടിൽ പോയി വല്ല ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കാതെ. ഓ ഇയാളോ, വന്ന വഴിക്ക് പോവാം. നടക്ക നടക്കേ. എന്താ സാറേ, എവിടേക്കാ പോണേ? ഞങ്ങള് സ്വന്തം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അതൊക്കെ ശരി തന്നെ. എന്താടോ അതൊക്കെ? നിന്നെ കണ്ട കാട്ടുപോത്തിന്റെ പോലെ ഉണ്ട്, ഇവനെ കണ്ട കാട്ടുപന്നിനെ പോലെ ഉണ്ട്. അതെന്താ തങ്കപ്പനും തേനപ്പനും? സാറേ, ഇപ്പോഴത്തെ പിള്ളേരുടെ പേരൊക്കെ സഹിക്കാൻ പറ്റൂ സാറേ, അതുകൊണ്ട് ഞങ്ങൾ പഴയ പേരെടുത്ത് കാച്ചിയത്. എന്നാ വൃത്തിയുടെ പേരെന്താ പറഞ്ഞു തൊലിക്ക് സാർ. ഇത് വേറെ ആരോടും പറയല്ലേ. അതിന് പേര് പറഞ്ഞില്ലല്ലോ. ഇനി സത്യം പറയാം സാറേ, എന്റെ പേര് മാങ്ങ, ഇവന്റെ പേര് തേങ്ങ. ഈ ലോകത്തിൽ വേറെ ഒരു പേര് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കഷ്ടം. ഒന്ന് പോകുന്നുണ്ടോ? മേലാൽ നിങ്ങളെ രണ്ടുപേരും എന്റെ കണ്ണു മുമ്പിൽ കണ്ടാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ വെച്ചിക്കില്ല. പറഞ്ഞേക്കാം, ആട്ടുപോത്തിന് വെച്ച് ഞാൻ നിങ്ങളെ കൊന്നുകളയും. ഒന്ന് പോകുന്നുണ്ടോ? ശരി, സ്പോട്ടിൽ നിന്ന് നമ്മുടെ പോലീസുകാരുടെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ഹലോ ഇൻസ്പെക്ടർ. ഞാൻ കുമാറാണ് സംസാരിക്കുന്നത്. ഞാൻ മകനോട് ചോദിച്ചു നോക്കി, ഇതെല്ലാറ്റിനും കാരണക്കാരൻ സാറ് പറഞ്ഞ ആളിനെ ഞാൻ അന്നേ പറഞ്ഞ സംശയിച്ചത് ശരിയായിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം സർ. ഷുവർ. എടോ ജയകുമാർ, കം ലെറ്റ്സ് മൂവ്, കം ഓൺ ക്വിക്ക്. ഹലോ, കൻ എക്സ്പെക്ട് മിസ്റ്റർ സുകുമാർ? യെസ്. കുറ്റവാളിയെ ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ച് നോക്കി. അവനെക്കുറിച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? മൂന്നാറിൻ്റെ അടുത്ത് എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കി. Let's charge. Ah, you. Parada. Ryan. Ryan പറഞ്ഞു. എടാ നിന്നെ കാണിച്ചേരാ അവിടെ. പറയ്. പറയടാ. സത്യം പറ. പറയ്. പറയടാ. ലാലേലാ 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 ലാലേലാ. ഹലോ മാഡോ. ആ ശരി സർ. വല്ലതും പറഞ്ഞോ സാറേ? അവനെ ഒരുപാട് തല്ലി, ഒരക്ഷരം വേണ്ടുന്നില്ല സാർ. ഇനി ഇതുപോലെ തല്ലുവാണെങ്കിൽ അവൻ ചത്തുപോകും സാർ. പിന്നെ നമുക്ക് സത്യം എന്താണെന്ന് അറിയാതെ പോകും സാർ. ഇതിനൊറ്റൊരു വഴിയേ ഉള്ളൂ സാർ, ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് സത്യം പറയിപ്പിക്കുക. ഹലോ ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ് സർ. ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഹൗ ആർ യു? ഐ ആം ഫൈൻ സർ. എന്താ പേഷ്യന്റിന്? നോ നോ, ഹി ഈസ് നോട്ട് എ പേഷ്യന്റ്, ഹി ഈസ് എ കില്ലർ. നോ നോ, ഇവിടെ വരുന്ന എല്ലാവരും പേഷ്യന്റ് ആണ്. സോറി സർ. വരൂ. ഓക്കെ. സർ, ഇവ വാ തുറന്നാലേ ഞങ്ങൾക്ക് സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്ലീസ് ഹെൽപ് us. Take it easy. All right, sir. Inspector, please. Okay. കുടിക്കാൻ വെള്ളം വേണോ? വേണം. കുറച്ചുകൂടെ വേണോ? വേണ്ട, റിലാക്സ്, കിടന്നോളൂ. എന്താ പേര്? നാരായണൻ. ഇപ്പൊ എന്താ കാണുന്നത്? ഇരുട്ട്, ആകെ ഒരു ശബ്ദം. എന്താ വേണ്ടത് നിങ്ങൾക്കിപ്പം? വിശക്കുന്നു. എന്തോന്നാടാ ഈ കാണിക്കുന്നേ? ആ പിഞ്ചു കുഞ്ഞ് കരയുന്നത് കേട്ടില്ലേ? അവനത് കേൾക്കാണ്ട് ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കണം, നാശം പിടിച്ചവൻ. ഓ എന്റെ ദൈവമേ, ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ആർക്കും സഹിക്കാൻ പറ്റുകയല്ല. ഇത് കേട്ടിട്ട് ഒരു തരി ഒരു അനക്കം ഇല്ലാതെ നിനക്കൊക്കെ എങ്ങനെ തോന്നാടാ വെള്ളം അടിക്കാനായിട്ട്? എനിക്ക് നായന്റെ മോളോ ഇഷ്ടല്ല, എനിക്കതിലൊന്നും താല്പര്യമില്ല. നീ വേണമെങ്കിൽ കുടിച്ച് എങ്ങനെയും പോയി ചത്തോ, ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാടാ. നീ എണീറ്റ് പോണ അവിടെന്ന്. നിന്റെ അച്ഛൻ ശരിയില്ല, ഒരു വെള്ളടിക്കാരനെ. എന്നാലും പോട്ടെ മോനെ, നീ കരയണ്ട, നിന്നെ ഞാൻ നല്ലോണം നോക്കിക്കൊള്ളാം കുട്ടാ. സ്വന്തം കുഞ്ഞ് താഴെ വീണ് കിടക്കണത് കണ്ടിട്ട് പോലും അവന്റെ ആടിന്റെ കുട്ടീനെ എടുത്തോണ്ട് നടക്കുന്നുണ്ട്. നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഇപ്പൊ നീ ഒന്നും അങ്ങനെ പറയരുത് കേട്ടോ. അതിനെയൊക്കെ സ്നേഹിച്ച് വളർത്തണം, എന്നാലും അതിന്റെ ഗുണവും. ഒരു കുടുംബത്തെ വന്ന് ആ കുടുംബജീവിതം നശിപ്പിച്ചിട്ട് ഹോ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കണ്ടില്ലേ ശീലാവതിയായിട്ട്? നീയൊക്കെ നന്നാകോടി, ഒരിക്കലും നന്നാവത്തില്ല. നോട്ടം കണ്ടില്ലേ, എന്തോ നാടി ഇങ്ങനെ നോക്കുന്നത്. മര്യാദയ്ക്ക് പോയി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ ചവിട്ടിന് ഞാൻ കൊന്നുകളയും. പറഞ്ഞേക്കാം. പേടിയാവുന്നു. എന്തേ? എന്റെ മുത്തശ്ശിയെ ചവിട്ടി കൊന്നവളെ എന്റെ അപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അച്ഛനെ കുറിച്ച് മനസ്സിൽ ബഹുമാനം ഉണ്ടാവണം. അവന് ബഹുമാനം എന്താണെന്നറിയില്ല, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്താടാ നിന്റെ അച്ഛൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നെ? എന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? നിങ്ങൾക്ക് അവിടെ തന്നെ താമസിച്ചൂടെ എന്റെ അമ്മയായിട്ട്? ആ ഞാൻ ഓടുന്ന വെള്ളവാ, അണ കെട്ടി ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആർക്ക് വേണേലും വാരി കുടിക്കാം. ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. അവനെ ഒന്നിനും കൊള്ളാത്തവനാ. അവന് നീ മകൻ, നിനക്ക് ഞാൻ അമ്മയോ? പോടാ, പോകാനല്ലേ പറഞ്ഞത്? അടക്കം ഒതുക്കും വേണം. ഈ ഭൂലോകമേ അവളെ നമ്പിയാണ് ചുറ്റുന്നത്. അങ്ങനെ അല്ലാത്തവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനേ അർഹതയില്ല. എടോ എഴുന്നേക്ക്, നിന്നോടാ പറഞ്ഞത്. എടോ വെള്ളം അടിച്ചിട്ട് വന്ന് മലന്ന് കിടക്കുന്നുണ്ടല്ലേ? ഇനി ഈ നേരത്തെ എങ്ങോട്ടാ പോവാ? എന്താ ചെയ്യാ? ഇവനുണ്ടല്ലോ ഇവിടെ. ഡാ എഴുന്നേക്ക്. ഉറങ്ങിപ്പോയോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിക്കുന്നോ? എന്താ എന്താ അവിടെ ശബ്ദം? നിനക്ക് എന്താ പറ്റിയത്? മകൻ പങ്കു ചോദിക്കുക. എടാ നിന്നെ ഞാൻ, എടാ നീ എവിടേക്കായി പോയണ? ഇങ്ങോട്ട് വാ, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു പെണ്ണിന്റെ സ്നേഹത്തിന് വേണ്ടി പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പെണ്ണിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാ? സ്നേഹിച്ചിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. പറഞ്ഞ സമയത്തിന് ഒരിക്കലും വരില്ലവൻ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതൊന്നും തെറ്റല്ല. എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? നിന്റെ അച്ഛനും അമ്മ അറിഞ്ഞ എന്തുമാത്രം വിഷമിക്കും. എനിക്ക് അമ്മയില്ല, അച്ഛനും എന്നെ പറഞ്ഞു വിട്ടു. എന്റെ അമ്മ എന്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നീ വീട്ടിലേക്ക് തിരിച്ചു പോ, അച്ഛനൊന്നും പറയില്ല. ഞാൻ വീട്ടിൽ പോയി എന്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലും. ഞാൻ പറയുന്നില്ലേ എന്നെ നീ അനുസരിക്കില്ലേ? നീ ഇപ്പൊ വീട്ടിലേക്ക് പോ, അച്ഛൻ പുറത്തേക്ക് എന്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ നോക്കിക്കോളാം. സത്യമാണോ? ഉറപ്പായിട്ട് നോക്കിക്കോളാം. അവസാനം വരെ ഉണ്ടാവോ? അവസാനം വരെ ഉണ്ടാവും. അയ്യോ, പോകാനല്ലേ പറഞ്ഞത്? അമ്പലത്തിലോട്ട് വരണം. കാഞ്ചന ഇന്നെങ്കിലും സത്യം പറയണം. ഇത്ര നേരം എവിടെയായിരുന്നു? എന്നെ എല്ലാവരും എങ്ങനെയാ നോക്കിയെന്നറിയോ? നീ എങ്ങനെ അറിയാനാ? എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. എന്നെ കണ്ട നിനക്ക് ചിരിക്കാൻ തോന്നുന്നല്ലേ? നീയല്ലേ പറഞ്ഞത് ദേഷ്യം ശരീരത്തിന് നല്ലതല്ലെന്ന്. പിന്നെന്തിനാ ദേഷ്യപ്പെടുന്നത്? പ്രസാദം. നമ്മളുടെ ഈ കല്യാണം ആരും അറിയരുത്. ഞാൻ അപ്പളേ പറഞ്ഞതാ, കേട്ടില്ല. ജീവൻ അങ്ങനെ കളയാനുള്ളതല്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുന്നത് അപ്പ ആലോചിക്കാന്നില്ലേ? നിനക്ക് ഇപ്പഴെങ്കിലും ചെന്ന് സത്യാവസ്ഥ പറയാം, അവനെ മനസ്സിലാക്കും. അവൻ മനസ്സിലാക്കില്ല, തെറ്റായ ഒരു തീരുമാനം എടുക്കും. അതിനെ നമുക്കെന്താ ചെയ്യാൻ സാധിക്കാ? ഞാൻ കുറച്ചു നാൾ ഒളിച്ചിരിക്കാൻ പോവാ. എന്നിട്ട് അവൻ എന്നെ അന്വേഷിച്ച് മടുക്കുമ്പോ, കുറെ കാലങ്ങൾ കഴിയുമ്പോ കുറേശ്ശെ അവൻ എന്നെ മറന്നോളും. പിന്നീടൊരിക്കൽ ഞാനും എൻ്റെ ഓർമ്മകളും അവൻ്റെ മനസ്സിൽ നിന്നില്ലാതാവും. അതുമാത്രമല്ല, എൻ്റെ വീട്ടുകാർ എന്നെ എൻ്റെ മുറച്ചെറുക്കന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വാശി പിടിക്കുക. ഇതിനെല്ലാത്തിനും വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ട സമയമായി തോന്നുന്നു. അതിനെ നീ ഒഴിഞ്ഞു മാറാൻ പോവാണോ? ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടാളും പോവാം. വാ ചെല്ലക്കിളി, വാ. വന്നേ വന്നേ, എന്തിനാ പാതിരാത്രിക്ക് ഒച്ച വെക്കുന്നത്? വാ, ഇവിടെ നിക്കണ്ട, പോ. നീ വാ ചെല്ലക്കിളി. आल् रक्षपड़न निन मनस वा ഞാനൊരിക്കലും വിചാരിച്ചില്ല ഓ വല്ലാത്ത ऊण पोति कहू ഡോ ഞാൻ തന്നോട് ഭക്ഷണം ചോദിച്ചോ? ഞാനെന്താ ഭിക്ഷക്കാരനാ? നല്ല ജോലി ഉണ്ടോ താടോ? ജോലി തരാവോ? ചുമ്മാതല്ല എടുത്തോണ്ട് പോടോ നടക്കുന്നത്. മോനെ, ഞാൻ പിച്ചിടാൻ വന്നതല്ല. ജീവിക്കാൻ നല്ലൊരു വഴി കാട്ടി തരാം. നീ എൻ്റോടൊപ്പം വരുന്നു? പേര് നരേന്ദ്രൻ. എവിടെയാ സ്ഥലം? അടുത്തുള്ള ഗ്രാമമാ. അച്ഛനമ്മയും ആരുമില്ല സാറേ. വിഷമിക്കേണ്ട, ഞാനുണ്ട്. ആ ഗംഗയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു? മുതലാളിയുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ നശിപ്പിച്ചു, പ്രേമമാണെന്ന് പറഞ്ഞ്. ഞാൻ കുറ്റിക്കാട്ടിൽ കുഴിച്ചുമൂടി. മുതലാളിയോട് ഇത്രയും വിശ്വാസമുള്ള നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ മകനെ കൊല്ലാൻ നോക്കിയത്? സ്വന്തം അപ്പനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് എന്റെ മുതലാളിയുടെ സ്വസ്ഥത നശിപ്പിച്ച അവൻ അയാളുടെ മകനെ അല്ല. മുതലാളി എനിക്ക് എന്റെ ദൈവം, അതിനേക്കാളും മേലെയാണ്. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത്. അവനെ രക്ഷപ്പെടുത്തിയ ആ മുക്കുവനില്ലേ, ആരാത്? അന്ന് രാത്രിയിലെ അവനെ ഞാൻ മീനിന് ഭക്ഷണമാക്കി. മുതലാളിയുടെ വീട്ടിലേ ഇരുന്ന് ഞാൻ വെളിയിലത്തെ ലോകം എന്താണെന്നറിയാൻ മേലാണ്ട് എന്നെ അനാഥ അനാഥ എന്ന് വിളിച്ചു നടന്നു. അവസാനം നീ ആരാ? ചന്ദ്രശേഖരന്റെ ഫ്രണ്ടാണോ? അവര് പോയല്ലോ, മിണ്ടത്തില്ലേ? നീ എന്തിനാ വന്നത്? അതിനു വേണ്ടിയല്ലേ? വാ. വാ. മനസ്സിൽ ഇത്രയ്ക്ക് വേദനകളോ? ഇൻസ്പെക്ടർ. യെസ് സർ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. എല്ലാറ്റിനും കാരണം സ്നേഹമാണ്. മുതലാളിയോടുള്ള സ്നേഹം, ഭ്രാന്തമായ സ്നേഹം. കുട്ടിക്കാലത്ത് മക്കളുടെ മുൻപിൽ തോറ്റു തരുന്ന അച്ഛനെ കാണുമ്പോൾ ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ആ അച്ഛൻ തോൽക്കുന്നതെന്ന് ആ പിഞ്ച് മനസ്സ് വിചാരിക്കും. ആ മനസ്സാണ് ഇപ്പോഴും ഇവന്. പക്ഷേ അവൻ്റെ മനസ്സിൽ സത്യം മാത്രമേ ഉള്ളൂ. എനിവേ, താങ്ക് യു ഫോർ എവരിതിങ്. യു ആർ വെൽക്കം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും എന്നെ സഹായിച്ചു. എനിക്കിപ്പോൾ പരമസുഖമാണ്. എല്ലാ കടങ്ങളും ഞാൻ തിരിച്ചു കൊടുത്തു. ഇനി നിങ്ങളുടെ കടം മാത്രമേ ബാക്കിയുള്ളൂ. അത് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. സ്വന്തം മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ എന്നെ സഹായിക്കാൻ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ആ മനസ്സിനെ ഇല്ലാതാക്കിയ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്. നരേന്ദ്ര, നിന്നെ കണ്ട നിമിഷം നിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്ന നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആരും പറയാത്ത ഒരു കള്ളം ഞാൻ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. നാളുകൾ കടന്നുപോകും, കാലങ്ങളും കടന്നുപോകും. ഒരു ദിവസം സത്യം മനസ്സിലായി എന്റെ ഓർമ്മകളും കടന്നുപോകും. നീ ഒരു മനുഷ്യനായി ജീവിക്കുമെന്ന വിശ്വാസത്തോടെ എന്ന് കാഞ്ചന.